ഫ്രണ്ട്സ് സ് അസാമലൈക്കും എല്ലാവർക്കും എൻ്റെ കുക്കിംഗ് വിത്ത് പാത്ത എന്ന ചാനലേക്ക് സ്വാഗതം ഇപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് വളരെ എളുപ്പം തയ്യാറാക്കിയിട്ടെടുക്കുന്ന ഒരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് അധികം ജോലിപ്പാടൊന്നും ഇല്ല കേട്ടോ ഇത് തയ്യാറാക്കിയിട്ടെടുക്കാൻ വളരെ സിമ്പിളാണ് അതുപോലെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ളതാണ് അപ്പോൾ ഇത് നമുക്കൊന്ന് തയ്യാറാക്കിയിട്ടെടുക്കുന്നത് എങ്ങനെയാണെന്നൊന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ ഇതുപോലെ ഒരു ജാറിലേക്ക് ബ്രെഡ് ഒന്ന് ചെറിയ പീസസ് ആക്കി ഒന്ന് മുറിച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഞാൻ ഇവിടെ മൂന്ന് ബ്രെഡോളം എടുത്തിട്ടുണ്ട് എന്നിട്ടിവി നല്ല പോലെ ഒന്ന് പൊടിച്ചിട്ട് എടുക്കണം അപ്പോൾ ഇവിടെ ബ്രെഡ് ക്രംസ് തയ്യാറായിട്ടുണ്ട് ഇനി അടുത്ത് നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതുപോലൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് കിഴങ്ങ് വേവിച്ചത് ചേർത്ത് കൊടുക്കാം നല്ലപോലെ ഉടച്ചിട്ട് വേണം ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാൻ അടുത്തന്നെ അതിലേക്ക് ഒരു മീഡിയം സൈസ് സവാളയുടെ പാതി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കൂടെ തന്നെ ഒരു പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ വേണ്ടത് കരിയേപ്പിലയാണ് ഞാൻ ഇവിടെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടാണ് അതിലേക്ക് ചേർത്ത് കൊടുത്തത് അടുത്ത കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ അതത്രയൊന്നും അതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ആണെങ്കിൽ ബ്രെഡ് ക്രംസ് തയ്യാറാക്കി വെച്ചിരുന്നു അതിൻ്റെ പാതി നമുക്ക് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം ബ്രെഡ് ക്രംസ് ബാക്കിയുള്ളത് നമുക്ക് ഇനിയും ആവശ്യമുണ്ട് അതുകൊണ്ട് മുഴുവനായിട്ടും അങ്ങ് ഇതിലേക്കങ്ങ് ചേർത്ത് കൊടുക്കരുത് ഇനി അതിലേക്ക് നമ്മുടെ ടേസ്റ്റിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കുക അപ്പം അതൊന്ന് റെഡി ആയിട്ടുണ്ട് ഇനി ഇതുപോലെ ഇങ്ങനെ അതിൽ നിന്ന് കുറച്ചെടുത്ത് കയ്യിലിട്ടൊരു ബോൾ പരുവത്തിലൊന്നാക്കിയിട്ട് എടുക്കാം ഇനി ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും ചെറിയ ചെറിയ ബോൾസ് ആക്കി മാറ്റി വയ്ക്കാം അപ്പോൾ അതെ അത് മുഴുവനും ഞാൻ ചെറിയ ചെറിയ ബോൾസ് ആക്കി ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ അതിൻ്റെ കോട്ടിങ്ങിനായിട്ട് രണ്ട് ടീസ്പൂണോളം മൈദ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് വെള്ളം കൂടി ചേർത്ത് അതിൻ്റെ കോട്ടിംഗ് ഒന്ന് തയ്യാറാക്കിയിട്ടുണ്ട് ഇനി അതിൽ നിന്ന് ഒരെണ്ണം എടുക്കുക ഒന്ന് കയ്യിലിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ഉരുട്ടുക മൈദയുടെ മാറുക ആ കോട്ടിങ്ങിലൊന്ന് മുക്കുക പിന്നെ ആ ബ്രെഡിൽ ക്രംസിലൊന്ന് കവർ ചെയ്തിട്ടെടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇത് ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും ഒന്ന് ചെയ്തിട്ടെടുക്കാം അപ്പോൾ അതായത് ഇത് ഇത്രയേ ഉള്ളൂ ഇനി ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ചെയ്തിട്ടെടുക്കാം അപ്പോൾ അതായത് നോക്കി ഞാൻ മുഴുവനും ബ്രെഡ് ക്രംസിൽ നല്ലപോലെ തന്നെ കവർ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്തിട്ടെടുക്കാം അതിനായിട്ട് ഞാനൊരു പാനിലേക്ക് ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഓയിലൊന്ന് നല്ലപോലെ ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്നത് ഓരോന്നായിട്ട് ഇട്ടുകൊടുക്കാം എണ്ണ ഒന്ന് ചൂടാൻ വേണ്ടിയിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കേണ്ടത് ഓൾറെഡി കിഴങ്ങൊക്കെ നല്ലപോലെ വെന്തയാണ് അതുകൊണ്ട് തന്നെ ഇതിന് അധികം സമയമൊന്നും വേണ്ട ഇതൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാൻ അപ്പോൾ ഇത്രയും മതി ഇനി നമുക്ക് ഈ സമയം ഓയിലി നിന്ന് ഇതെടുക്കാം കണ്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണിത് നിങ്ങൾക്കിത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്നത് എന്ന് എനിക്ക് ഉറപ്പാണ് വളരെ സിമ്പിളുമാണ് ഇത് തയ്യാറാക്കിയിട്ടെടുക്കാൻ അപ്പോൾ ശരി ഞാൻ അടുത്ത ദിവസം ഇതിലും നല്ല റെസിപ്പിയായിട്ട് വീണ്ടും വരുന്നതായിരിക്കും അതിന് എൻ്റെ ഈസ് എല്ലാ തീയറ്ററാണെന്നാലും ഇതുവരെ സബ്സ്ക്രൈബാത്ത കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്